അനിലെ കൂവാ, എക്കോ പോയിന്റ തിരിച്ചു പോയണ്ട. കൂല് പോരാട്ടല്ലേ എക്കത്. എന്റെ ആത്മാവടെ കുയില് കുവിതാന്ന് പറഞ്ഞത് ഒന്നും മിണ്ടുന്നില്ല. ഗവിയുടെ എക്കോ പോയിന്റ് ആണ്. ദാനത്തോട് ഫ്ലാങ്കിങ് ആനത്തോട് ഫ്ലാങ്കിങ് അതിലേക്ക് എഴുതാൻ വേണ്ടി ഫോണിൽ ടൈപ്പ് ചെയ്തിട്ടു. പിന്നെ പിന്നെ ബുക്കിലേക്ക് എഴുതാനോട് ഫ്ലാങ്കിങ് അല്ലേ. പിന്നെ വ്യൂ അല്ലേ, സൂപ്പർ വ്യൂ ആണ്. ആർച്ച് ഡാം പോലത്തെ, ആർച്ച് ഡാം പോലത്തെ ചെറിയൊരു ആർച്ച് ഡാമാണ്. സൈഡൊക്കെ മണ്ണ് ഇത് കിട്ട സൂപ്പറാണ് കേട്ടോ. ഷട്ടറൊന്നുമില്ല, ഷട്ടർ ഇല്ലാന്ന് തോന്നുന്നു. ഇതിന് ഷട്ടർ ഇല്ല. എവിടെ ഇറങ്ങി പോകാൻ പറ്റുമോ? ഇത് പണി നല്ല വെക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് മറച്ചു വെച്ചിരിക്കുക. ഷട്ടർ ഉണ്ട് കേട്ടോ അതിന്. അത് ഷട്ടറല്ലേ. അവിടെ ഷട്ടർ ഉണ്ട്. അവിടെ ഇല്ല, ഇവിടെ ഉണ്ട് ഷട്ടർ അല്ലേ. എന്നാ വരും അപ്പുറം ഷട്ടർ ഇല്ല. നടക്കുന്ന അവിടെ സെറ്റപ്പായിരുന്നു കേട്ടോ. ഷട്ടർ കൊടുത്തുണ്ട്. അങ്ങമുഴിയിൽ നിന്നും കയറിയാൽ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് നമ്മൾ 2:30 മുമ്പ് ഇറങ്ങിപ്പോകണമെന്നാണ് ഓൺലൈൻ ടിക്കറ്റിൽ നമുക്ക് നൽകിയ നിർദ്ദേശം. അതിനനുസരിച്ച് നമ്മൾ ഓൺലൈൻ ഈ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ഇൻ ചെയ്ത് അവിടെ നിന്നൊരു 120 രൂപയും നമുക്ക് ചാർജുണ്ട്. അതും അടച്ചതിന് ശേഷം ഞങ്ങൾ ഗവിയിലേക്കുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. ഉച്ചയൂണാണ്, നമ്മുടെ വണ്ടി അവരത് ടേബിളാക്കി മാറ്റി. വിഭവസമർത്ഥമായ സദ്യ ടേബിളേ. നമ്മൾ ടാറ്റാ ഹെക്സ ടേബിള് ഇത് തന്നെ കണക്ക് കൊള്ളാം. താഴെ വഴിക്കാം നമുക്ക് പോകണ്ടേ. ഹെക്സയുടെ പുറത്തിരുന്ന് അടിപൊളിയായിട്ട് അല്ല ടേബിള് ഡൈനിങ് ടേബിള് ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർ മൂന്ന് പേരുന്ന് തട്ടറുണ്ടോ?
നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നല്ല വെട്ട നല്ല കഴിക്കലാണ് കഴിക്കണേ. സമയം രണ്ടു മണി. പയ്യെ മഴക്കാറുണ്ട്. ഹാപ്പിയാണോ? ഹാപ്പി വേണം. ഹാപ്പി ഹാപ്പി ഭക്ഷണത്തിൽ സംതൃപ്തിയാണോ? ഏ സൂപ്പറാണോ? വെച്ചപ്പൊക്കെ മാറിയോ? കാസർഗോഡ് കഴിച്ചാ മതിയായിരുന്നു. എന്തേലും ആവശ്യമുണ്ടോ? ഏ ഒന്നും ആവശ്യമില്ല. എനിക്ക് വെള്ളം കിട്ടിയില്ല. ചില്ലുലാസിന്റെ എന്റെ കൂണ് കഴിച്ചു. എന്താണേലും അവര് കഴിച്ചോണ്ടിരിക്കണം. ഇങ്ങോട്ട് പോയാ പാതാന്ന് എന്റെ അല്ല അല്ല വെള്ളം എന്നാ എന്റെ പവർ ഹോസ് അല്ലേ? നോക്കിയപ്പോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഡാം സേഫ്റ്റി സബ് ഡിവിഷൻ ഓഫീസ് പമ്പ ഹൗസ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ക്യാൻറ്റീൻ. ആന ചവിട്ടിയതാണോ കുത്തി ഓടിച്ച് കളഞ്ഞതാണോ വണ്ടി ഇടിച്ചതാണോ? വണ്ടി ഇടിച്ച ലക്ഷണമൊന്നുമില്ല അല്ലേ? ആന വെട്ടിയതായിരിക്കും. മേള് മഴ മഴ പെയ്തിട്ടുണ്ട്. എന്താണേലും ഊണ് കഴിഞ്ഞ അതിന് ശേഷം മഴ പെയ്ത്. അല്ല അടിപൊളി പ്ലേസിലിരുന്നില്ല ചോറുണ്ടേ? ഇതിപ്പോ എന്നാ വേണം? ഏ ഇതൊക്കെ കണ്ടോണ്ടല്ലേ നമ്മൾ ഹെക്സ എടുത്തേ. ലോഡിൽ ലോഡ്. കിടക്കാം കിടക്കാം കിടക്കണേ കിടക്കാം. ഇല്ലല്ലേ ആ ഹോൾഡ് ചെയ്ത് കിടക്കാം. ബെഡ്റൂം ആകാം, അടുക്കളയാക്കാം. ഇത് ആന കുത്തി പൊളിച്ചതാണത്? ആണോ? എന്തും വരുമോ? നിൽക്കോ? കൂട്ടത്തോടെ വരും. സർക്കാരിന്റെ പകല് കയറി നിൽക്കൂലേ? അയ്യോ ആന പേടിച്ച് ഞങ്ങളൊക്കെ കടക്കുന്നത്. എന്ത് ചെയ്യാനൊക്കെ പോകാനൊക്കെ ഇതിപ്പോ അവിടെ ഈ രണ്ടു മൂന്ന് മാസം വണ്ടി ഇല്ലാത്ത കാരണം ശല്യം കൂടുതലായിരിക്കും. പത്തനംതിട്ടയിൽ നിന്ന് വന്നോണ്ടിരുന്നില്ലോ, കുമ്പളിയിൽ നിന്ന് വരുന്നതില്ലോ. ഇപ്പോ ഈ കൊച്ചോമ്പ രണ്ട് ഓട്ടോക്കാരാണ്, അവരെ വിളിച്ച് നമ്മൾ ഇവിടുന്ന് ജീവിതത്തോട് അത്യാവശ്യത്തിന് പോകണമെങ്കിൽ നമ്മൾ 750 രൂപ. ഇന്നലെ ഞാൻ ആശുപത്രി സീറ്റ് പോയിട്ട് വന്നാണ്. 750 രൂപ കൊടുത്തെങ്കിൽ അവർ ഇവിടുന്ന് സർക്കാർ വണ്ടി ഇല്ല. KSRTC ഇല്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ല. കോവ് ലോക്ക്ഡൌൺ ആക്കി ഇപ്പൊ നിർത്തിയില്ലേ?
വണ്ടി കഴിഞ്ഞായിട്ട് മൂന്നാല് ദിവസം മുമ്പ് പത്തനംതിട്ട എന്നുള്ള ബസ് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് വത്തുപോലെ ചാകാൻ പെരുന്നാൾ ഇവിടെ കിടക്കുമല്ലോ ഒരു ആശുപത്രി പോലും ഗവി നിവാസികളെല്ലാം ഭയങ്കര കഷ്ടത്തിലാണ്. വണ്ടിയില്ല വണ്ടിയില്ല ഒരു അഞ്ചാറ് മാസമായില്ലേ മാർച്ച് തൊട്ട് വണ്ടിയില്ല വണ്ടിയില്ല ഭയങ്കര കഷ്ടപ്പ ആനയുടെ ശല്യം വേറെ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ശല്യം. ഇതിപ്പോ ഈ തവണ പൊളിച്ചതാണത്? പുതിയ ആനപ്പിള്ള അധികം ഉണങ്ങിയിട്ടില്ല പച്ചയറക്കുന്നു. ആള് സഞ്ചാരം ഇല്ല അതാണ്. പേരെന്താ അമ്മച്ചി? എന്റെ പേര് അന്നക്കുട്ടി. അന്നക്കുട്ടിന്നാ ഇവിടെയാണ് താമസിക്കുന്നത്? ആ ചെക്ക് പോസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിന്റെ വന്ന് അപ്പൊ ചെക്ക് പോസ്റ്റിന്റെ പേരിൽ കാണുന്നു. ആ എങ്ങോട്ട് പോയതാ? അവിടെ ഇവിടെ മോള് താമസമുണ്ട്. മോടെ കാന്റീനില് ഞങ്ങള് പോവാറ്റ. അമ്മച്ചി പറഞ്ഞത് ഇത് കശിപിടിയുടെ ഓഫീസായിരുന്നു. അത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആനയുടെ കൂടാണ്. ഇത് നോക്കാം, ആന മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞത്. പകലൊക്കെ കയറി നിൽക്കുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. ഇതുണ്ടോ? കുത്തിപ്പൊളിച്ച് നാശമാക്കിയിട്ടേക്കാണ്. എല്ലാ കൊല്ലത്തേക്കാളും ആനശല്യം വളരെ കൂടുതലാണെന്നാണ് അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞത്. ഇത് അവിടെ എന്നും പകലൊക്കെ ഈ കെട്ടിടത്തിൽ കയറി നിൽക്കുമെന്നാണ് പറയുന്നത്. വാതിലൊന്നുമില്ല. ഈ കെട്ടിടത്തിൻ്റെ ഒരവസ്ഥ കാണാം. കൃഷിയുണ്ടോ? കൃഷി കൃഷി ഒന്നും ചെയ്യാൻ ആന സമ്മതിക്കാലോ? എല്ലാ കൃഷി ഉണ്ടായിരുന്നു. കയ്യാലോ കെട്ടിയിരുന്ന കയ്യാലോ എല്ലാം തല്ലി പൊളിച്ച് കെട്ടിയിരിക്കും. ഒരു കൃഷിയും ചെയ്യാനൊക്കെ ഫെൻസിങ് ഒന്നുമില്ലേ? മറ്റേ കറണ്ട് ഇടില്ലേ? കറണ്ട് ഉണ്ട്, കറണ്ട് വീട്ടിലുണ്ട്. അല്ല ചുറ്റും ഒന്നുമില്ല. ഒന്നും ഇട്ടിട്ടില്ല. കാട്ടുപോത്തുണ്ടോ? പോത്തിന്റെ ഒക്കെ കളിയാ ഇവിടെ. കാട്ടുപോത്തും പ്ലാവും മാനും സകലതും ഇഷ്ടം പോലെ ഉണ്ട്. പ്ലാവും എല്ലാം. ഇപ്പൊ ഞാൻ ചെലവ് കഴിയുന്ന സാറന്മാർ എന്തെങ്കിലുമൊക്കെ തന്നെ അവിടെ അവർക്ക് എസ്റ്റേറ്റ് ജോലി ഉണ്ട്. ഇവിടെ എസ്റ്റേറ്റ് ഉണ്ട്. നിങ്ങൾ പോണ വഴി എസ്റ്റേറ്റാണ്. ഏറെ എസ്റ്റേറ്റില് അവർക്ക് ജോലിക്കാറ്. അത് കൂടുതൽ സിലോണിൽ നിന്ന് നമ്മൾക്കാരാണ് അവർക്ക് സ്ഥിരം ജോലിക്കാർ. പറ്റത്തില്ല ചെയ്യാൻ. നമുക്ക് സാഹചര്യം ഉണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരു പക്ഷെ പന്നി ബാക്കിയുള്ള ആനയും കാണും. ഭയങ്കര ശല്യല്ലേ?
ഉള്ള ഒരു കോളനി ശ്രീലങ്കൻ കോളനിയാണ്. തമിഴരല്ലേ അവർ ഇത് ഡാം ഉണ്ടാക്കാൻ വന്നാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ സ്ഥലങ്ങളിലും റേഷൻ കട ഉണ്ടാവും. ഇതാണ് ഗവി റേഷൻ കട, സീതത്തോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, നീതി സ്റ്റോർ ഗവി. എക്കോ ടൂറിസം സെന്റർ ഗവിയിലേക്ക് എൻ്റർ ആവുകയാണ്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ എക്കോ ടൂറിസം ഗവി. ഗവി എക്കോ ടൂറിസം സെൻ്ററാണ് ഇവിടെ. ഇതിപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഒന്നുമില്ല, ഈ റോഡ് മാത്രമേ ഓപ്പണിംഗ് ആയിട്ടുള്ളൂ. ഗവിയുടെ ഇതൊന്നും അല്ല, ഇവിടെ റിസർവയറിൻ്റെ ഉള്ളിൽ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ബോട്ടെല്ലാം വെറുതെ അവിടെ ഇട്ടേക്കുവാണ്. കാരണം വേറെ എക്കോ ടൂറിസം സെൻറ്റർ ഓപ്പൺ ആയിട്ടില്ല, റിസർവയറിൻ്റെ കാഴ്ചകൾ മാത്രം നമുക്ക് ഇതിൽ അങ്ങമൂഴിയിൽ നിന്ന് ഗവിക്ക് ഇങ്ങോട്ട് വണ്ടിപ്പെരിയാറ് വരെ നമുക്ക് വണ്ടിക്ക് കടന്നു പോരാം. അത് ഓപ്പൺ ആയിട്ടുണ്ട്, വേറെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതേ കൂടെ നോക്കിയാൽ നമുക്ക് ബോട്ടൊക്കെ കിടപ്പുണ്ട്, ബോട്ടൊന്നും ഇപ്പോൾ വെറുതെ ഇട്ടേക്കുക. എന്താണല്ലോ ഇതിൽ വന്നിങ്ങനെ ഈ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാട്ടോ. രണ്ടുപേരത് അവിടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇത് പോക്കോ പോട്ട് വരെ പിടിച്ചകത്തിട്ട് അകത്ത് തുറന്നു. എന്താ കറണ്ട് ഇട്ടാകണുണ്ടോ അവിടെ? ഈ ഇട്ടാകണുണ്ടോ? ഞാൻ ലൈനായിരിക്കും. ഇവിടെയും പോത്തും ആനയും ക്രോസ് ചെയ്ത് വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കറണ്ട് ഇട്ടേക്കണേ. ഗവി എന്ന് പറയുന്ന സംഗതി ഇതാണ്. ഇവിടെ കുറെ പൂന്തോട്ടം, ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട്, ഒരു ചെറിയ പ്രതിമയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഗാർഡൻ ഉണ്ട്, ഈ ഗാർഡന് താഴെ ആണ് ഇവിടെ ഒക്കെ ലൈൻ ഇട്ടിട്ടുണ്ട്, കറണ്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കാട്ടുപോത്തും ആനയൊന്ന് ക്രോസ് ചെയ്ത് വരാനാണ്. വെൽക്കം ടു ഗവി എന്നുള്ളൊരു ബോർഡും. ഗവിയാർ ഡാം, ശബരിഗിരി വിപുലീകരണ പദ്ധതി, ഇതാണ് ഗവിയാർ ഡാം എന്ന് പറഞ്ഞത്. ഗവിയാർ ഡാമിൻ്റെ മുകളിലാണിപ്പോൾ എക്കോ ടൂറിസം സെൻ്ററിൽ നിന്ന് ഓപ്പണായല്ലേ പറഞ്ഞല്ലോ. ഇവിടെ രണ്ടു മൂന്ന് പേര് വിശ്രമത്തിലാണ്. ഒന്നും പറയാനില്ല നിങ്ങൾക്ക്? എവിടെ ഫോണിലാ? മനോഹരമായ കാഴ്ചകളാണ് കടന്നത്. എക്കോ ടൂറിസം ഓപ്പൺ ആയിട്ടില്ല, ബോട്ട് എല്ലായിടത്തും കരയെ കയറ്റി വെച്ചിരിക്കുകയാണ്.
അത് തന്നെ ബോട്ടെല്ലാം അടുത്ത് കരയിലാണ്. കണ്ടത് 3 മണി ആയപ്പോഴത്തേക്കും ഏലത്തോട്ടത്തിലെ പണിക്കാരൊക്കെ ഏലക്കായും നുള്ളി പരിപാടിയും കഴിഞ്ഞ് പോയി. നല്ല കാലാവസ്ഥ. ഇപ്പൊ ലോക്ക്ഡൌണിന് ശേഷം തുറന്നതിന് ശേഷം പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അവിടെ. നാളെ കഴിഞ്ഞ് നല്ല തിരക്കായിരിക്കും. ഇപ്പൊ അത് കാരണം ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ വന്നാലേ ശരിക്കും നിന്ന് കാഴ്ച കാണാൻ പറ്റും. നമുക്ക് ശരിക്കും മറ്റേ ആളുകൾ കൂട്ടം കൂടി വരും. ഇപ്പൊ ആരുടെ ഒരു തിക്കും തിരക്കും തിക്കും തിരക്കും ഇല്ലാതെ കാണാലോ. ഇടദിവസം വരെയാണ് എപ്പോഴും ബെറ്റർ. അതെ അതെ. ശനി ഞായർ വന്നു കഴിഞ്ഞാൽ 30 വണ്ടി ഉണ്ടാവും. 30 വണ്ടിയിൽ വരുന്ന ആളുകൾ ഒരുവിധം നല്ല ആളുകളുണ്ടാവും. അതെ അതെ. ഗവി ശരിക്കും ആൾക്കാരൊന്നും ഇല്ല ഇപ്പൊ നിലവിലെ. ഞങ്ങൾ 5 പേരേ ഉള്ളു. പക്ഷെ ഇന്ന് കുറവ് വണ്ടിയായിരുന്നു. പക്ഷെ നാളെയും നാളെ കഴിഞ്ഞ് മറ്റന്നാളും വണ്ടി ടിക്കറ്റ് ഇല്ല, ഫുള്ളാണ്. ഗവി എന്തോ ഒരു വലിയ സംഭവമാണ് പ്രതീക്ഷിച്ചു വരുന്നവർക്ക്. വലിയ എന്തോ ഒരു സിറ്റി പോലെ. ആ സിറ്റി ഒന്നും ഇല്ല. സിറ്റിയില്ല, ചായ കുടിക്കാൻ പോലും പറ്റില്ല. ചായക്കട പോലും ഇല്ല. അങ്ങ് മുഴിയുന്ന ഇങ്ങോട്ട് കേറിയാലും ഡ്രൈവ് പോകുന്ന നല്ല രസമുണ്ടോ. അതെ, ഫോറസ്റ്റും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇതാ. മനോഹരമായ റോഡുകൾ, അതിമനോഹരമായ റോഡുകൾ. ഡ്രൈവിംഗ് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കാട് ആസ്വദിച്ച് ഡാമുകൾ, കുറെ ഡാമുകളുണ്ട്. ആദ്യം കണ്ട ഡാം മൂഴിയാർ ഡാം, കക്കി ഡാം, പമ്പയാർ ഡാം, കുറെ ഡാമുകളൊക്കെ ഉണ്ട്. ഡാം റിസർവയറുകളുണ്ട്. നല്ല കാഴ്ചകളല്ലേ. അല്ലേ, പിന്നെ തീർച്ചയായും. നിങ്ങള് ലേഡീസിന് ഇഷ്ടമായോ ബോഡി? എന്നാ വീട്ടിൽ മനസ്സിന് സന്തോഷം ഇല്ലേ? സമാധാനമില്ല, മനസ്സിന് സന്തോഷമില്ല. വീട്ടില് ഗവിയില് വന്നപ്പോഴാ, 10 വയസ്സ് കുറഞ്ഞു. ഗവിയില് വന്നപ്പോഴാണ് സന്തോഷം വന്നേ. ഒരു 5 വയസ്സും കുറഞ്ഞു. റിലാക്സ് ചെയ്യാൻ പറ്റും. ഓഹോ, എന്നാ പിന്നെ എന്നും ഓരോരുത്തേക്ക് പോയേക്കാം. ആ ഞാറ് നാങ്ക റെഡി, നിങ്ക റെഡിയാ. അതിന് നമ്മളൊരു നന്ദി പറയുന്നു. നന്ദി വേണ്ട, എനിക്ക് പണം മതി. നന്ദി വേണോ? പണം വേണോ? ഒന്ന് സായിപ്പോ. നന്ദി മതി, നന്ദി മതി. നന്ദി എന്ന് പറഞ്ഞാൽ എന്താ വലിയ സാധനം? പണത്തിനേക്കാളും മുഴുത്തോ. നമുക്ക് പോയാലോ വണ്ടിപ്പെരിയാറിന് യാത്ര ഇരിക്കാം. അവിടുന്ന് ഇനിയുണ്ട് ചെക്ക് പോസ്റ്റിലേക്ക് കുറേ നമുക്ക് യാത്ര. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമാണ്. നല്ല തെളിഞ്ഞ അന്തരീക്ഷം, നല്ല കാലാവസ്ഥ. ഞങ്ങൾ ഈ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ഗവിയോട് ടാറ്റാ ബൈ ബൈ പറയാണ്. ഓക്കെ, അതിന് യൂട്യൂബർ പറഞ്ഞോളൂ. യൂട്യൂബറുടെ ഭാര്യയ്ക്ക് ഒരു മോഹം, സാഹിത്യം കുറെ പറയണം. മലയാളം ടീച്ചർ ആയതാണ് ഇനി പറഞ്ഞോട്ടെ എന്ന് വെച്ചു. നമ്മള് പറഞ്ഞപ്പോഴും തെറ്റാന്നാ പറയണേ. അതൊന്നും വേണ്ട കേട്ടോ. എന്നാണെങ്കിലും ഞങ്ങളിത് ഗവിയിൽ നിന്നും നീ അടുത്ത സ്ഥലത്തേക്ക് ഇവിടുന്ന് നേരെ വണ്ടിപ്പെരിയാർ, ഇവിടെ ഒരു വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്, അല്ല അങ്ങനെയല്ല പറയാം, വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്, വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്, ചെക്ക് പോസ്റ്റ് നിന്ന് വണ്ടിപ്പെരിയാർ, വണ്ടിപ്പെരിയാർ ഇറങ്ങിയാണ്. ഇപ്പൊ പോവാം. അടിപൊളി വ്യൂ ആട്ടോ. വരുന്ന വഴി ഇങ്ങനെ ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ വഴിയാന്ന് തോന്നണോട്ടെ. ദേ പോകുന്നതാണോ? ആണ്. അതേ കാണുന്ന നമ്മുടെ വഴിയാണോ? അവിടെ സൂം ചെയ്യാം. ഇതേ ഈ കാണുന്ന വഴി ഇതുണ്ടോ ഇവിടെ? അല്ല, ഞങ്ങളിങ്ങനെ വണ്ടി എന്ന് പറയുന്നത് ഞങ്ങൾ നടക്കാൻ പോവാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ടാറ്റാ ഹെക്സ ആണെങ്കിൽ ഉണ്ടല്ലോ മലമ്പ്രദേശത്ത് തകർക്കുക. വേണ്ട വേണ്ട.
എന്നാണേലും റോട്ടിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കുക കേട്ടോ. നല്ല വ്യൂ പോയിന്റ് കണ്ടാറാണ് ഇങ്ങനെ നടന്ന, നല്ല രസമല്ലേ. ബാക്കിലേക്ക് ആണെങ്കിൽ നോക്കിയാലും കണ്ടോ, നല്ല റോഡും ഞാണേലും വഴി കൂടെ ഇങ്ങനെ നടന്ന്. നല്ല വെയിലുണ്ടെങ്കിലും കാറ്റുണ്ട്. ചുമ്മാ വൈകുന്നേരം ഇപ്പൊ 3:30 മണിച്ചടാ, ചുമ്മാ ഒന്ന് നടക്കാം. വണ്ടിയിൽ എത്ര നേരം ഇരിക്കണം എങ്ങനെ? കാരണം നല്ല നല്ല റോഡ്, നല്ല നീണ്ടു നോർന്ന് നടക്കുന്നു. വൈൽഡ് ആനിമൽസ് ഒന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. വണ്ടി മേളിലുണ്ട്, ഉണ്ട് ആനപ്പിണ്ട കൂടെ ഉണ്ട്. ആനയെ കാണാനില്ല, വൈകുന്നേരം ആവുമെന്ന് തോന്നുന്നു. ആനകളൊക്കെ ഇറങ്ങുമ്പേ ഈ വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാരണം ആയിരിക്കും മെയിൻലി വരാത്ത. രാത്രിയാണെങ്കിലാണ് റോഡിൽ ആന ഇറങ്ങി നിൽക്കുന്നത്. ആ അതെ അതെ. ഇപ്പൊ വൈകുന്നേരം കഴിഞ്ഞാൽ, ഉച്ച കഴിഞ്ഞ 11:30 കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടില്ല അങ്ങേറ്റം. ശരിക്കും ഒരു നൈറ്റ് സഫാരി വേണ്ടതല്ലേ, എല്ലാ മൃഗങ്ങളും കാണാൻ പറ്റും. അത് ചെറിയ വഴി ആയത് പറഞ്ഞേ, വളവും തിരുവായ ആന നിന്ന് അറിയില്ല. ഇഷ്ടമായെന്ന് കയറുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.